ഗവർണർ കാണിക്കുന്ന എല്ലാ ചക്രവർത്തി പോരാട്ടത്തിനും അതിന്റെ ഏജന്റ് ആവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കേരളത്തിലെ ഗവർണർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജന്റായി പ്രവർത്തിക്കുകയാണ് അതേ ഏജന്റ് സർജന്റ് ഒന്നല്ല ആവണ്ട അദ്ദേഹം കേരളത്തിന്റെ ഭരണത്തലവനാണ് ആ ഭരണത്തലവനായി നിൽക്കുന്ന ആളുകൾ അദ്ദേഹം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റി മുമ്പോട്ട് പോകണം അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായി പോകാത്തതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ എന്താണ് കേരളത്തിലെ ഗവർണർ തമ്മിൽ അസംബന്ധ നാടകം നടക്കുകയാണ് ആ അസംബന്ധ നാടകമാണ് കുറച്ച് പ്രതിപക്ഷ യു ഡി എഫ് ആണ് സംശയം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറയട്ടെ പറയട്ടെ മുൻ പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തു അദ്ദേഹം കോൺഗ്രസിൽ നല്ല അണികളുള്ള ഒരു നേതാവല്ലേ അങ്ങനെയല്ലേ കഴിഞ്ഞ 5 വർഷവും നിങ്ങൾ ഉയർത്തി കാണിച്ചത് അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു മാത്രമല്ല രാജ്യത്തിനു തന്നെ അപമാനകരമാകുന്ന ചില കാര്യങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ടെന്ന് സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ചോദ്യങ്ങളല്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഗൗരവകരമായി അതിനെ സമീപിക്കാതെ പോയത് അതും അത്ര വലിയൊരു ഒരു കാര്യം അത് അതൊരു നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുന്ന ഒന്നാണോ സംസ്ഥാനത്തെ ഭരണത്തലവൻ പറയുകയാണ് രാജ്യത്തിന് അപമാനമാകുന്ന ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം ഏറ്റെടുത്തില്ല വൈരുദ്ധ്യമല്ലേ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഈ കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റിക്കകത്തും അതോടൊപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചവർ ഞങ്ങളാണ് അതിനകത്ത് ഗവർണർ കുറ്റക്കാരനാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഗവർണർ ന്യായീകരിക്കേണ്ട ഒരു പണി ഞങ്ങൾക്കില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഗവർണർ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള വാദങ്ങളെ അതിനപ്പടി അംഗീകരിച്ചു കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു നിലപാട് യു ഡി എഫിനില്ല അത് ഞങ്ങൾ ഇഷ്യൂ ബേസ്ഡ് ആണ് ബഹുമാന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇഷ്യൂ ബേസ്ഡ് ആയ കാര്യം ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാട് ഈ വിഷയത്തിനകത്ത് എടുത്തിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ നിലപാട് ഇഷ്യൂ ബേസ്ഡ് ആണ് സർവകലാശാലയുടെ കാര്യത്തിലല്ല ഈ ഗവർണറുടെ ഭാഗത്തു നിന്ന് ആ പരാമർശം വന്നത് ഗവർണർ പുതിയൊരു ഇഷ്യൂ റേസ് ചെയ്യുകയാണ് അത് പുതിയൊരു ഇഷ്യൂ ആണ് ഇഷ്യൂ ബേസ്ഡ് ആയ റിയാക്ഷൻ ആണ് വേണ്ടത് അതാണ് ഞാൻ ചോദിച്ചത് രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു എന്ന് ഗവർണർ പറയുമ്പോൾ ആ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് വ്യത്യസ്തമാണ് അത് എന്താണെന്ന് അന്വേഷിക്കണ്ടേ പ്രതിപക്ഷം അന്വേഷിക്കണ്ടേ മാധു ഗവർണർ എടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിലപാടെടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്നേ ഗവർണർ പറയുന്ന എല്ലാ വിവാദങ്ങൾക്കും പുറകെ പോകാനുള്ള ആളുകളല്ല യു ഡി എഫ് അതിനകത്ത് മെറിറ്റ് ഓറിയന്റഡ് ആയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായി ആ വിഷയത്തിന് ഇടപെടും ഈ വിഷയത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ അദ്ദേഹത്തിനകത്ത് അദ്ദേഹം എടുക്കുന്ന അതേ ഭരണഘടനാ തലവൻ എന്നതിൽ അദ്ദേഹം പല കാര്യങ്ങളിലും എടുക്കുന്ന നിലപാട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അദ്ദേഹത്തിൻ്റെതായ തല നിലപാടുമായി മുമ്പോട്ട് പോവാണ് പല വിഷയത്തിനകത്തും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരം ഉണ്ടായിട്ട് പോലും ആ അധികാരം പ്രയോഗിക്കാത്തൊരു ഗവർണർ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിളിക്കുകയാണ് ആ നിലവിളിക്കുന്നത് കൂടെ ചേർന്ന് നിലവിളിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല.